നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഇറാൻ പോരാട്ടം ശക്തി പ്രാപിക്കുകയാണ് വലിയ രീതിയിലുള്ള ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ കഴിഞ്ഞ ദിവസം യഹൂദർക്ക് വലിയ ഒരു സന്തോഷ ദിനമായിരുന്നു അവരുടെ പുതുവത്സര ദിനമായിരുന്നു കഴിഞ്ഞ ദിവസം കടന്നുപോയത് യഹൂദരുടെ പുതുവത്സര ദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസ അറിയിച്ചിരുന്നു ആശംസകൾ നേർന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം നന്ദി അറിയിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ സൗഹൃദത്തിന് നന്ദിയുണ്ട് എന്നായിരുന്നു ഇസ്രായേൽ അധികൃതർ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ വ്യക്തമാക്കിയത് ഇസ്രായേലിന് റോഷ് ഹർഷാന ആശംസകളായിരുന്നു പ്രധാനമന്ത്രി നേർന്നത് ഇതിനുള്ള മറുപടിയായിട്ടാണ് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യയ്ക്കും മോദിക്കും നന്ദി അറിയിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ റോഷ് അഷാന അതായത് ജൂത പുതുവത്സരം ആശംസിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിലൂടെയായിരുന്നു ആശംസ പുതുവർഷം ലോകമെമ്പാടുമുള്ള ഇസ്രായേൽ ജനതയ്ക്ക് സമാധാനവും ഐശ്വര്യവും കൊണ്ടുവരട്ടെ എന്ന് പ്രധാനമന്ത്രി എക്സിലൂടെ കുറിച്ചു ഹീബ്രോ ഭാഷയിലും ഇംഗ്ലീഷിലുമായിരുന്നു മോദി ആശംസ നേർന്നത് എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും പ്രധാനമന്ത്രി ബെഞ്ചമിൻ എഥന്യാഹുവിനും ഇസ്രായേലിലെ ജനങ്ങൾക്കും ജൂത വിഭാഗങ്ങൾക്കും പുതുവത്സര ആശംസകൾ നേരുന്നു ഈ പുതുവർഷം നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും കൊണ്ടുവരട്ടെ എല്ലാവർക്കും ആയുരാരോഗ്യ ഉണ്ടാകട്ടെ എന്നായിരുന്നു പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചത് സമാന സന്ദേശമാണ് അദ്ദേഹം ഹീബ്രു ഭാഷയിൽ മൊഴിമാറ്റം ചെയ്ത് കുറിച്ചത് ഇസ്രായേലെ ഇന്ത്യൻ എംബസിയിലുള്ളവർക്കും രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ആശംസകൾ നേരുകയായിരുന്നു എല്ലായ്പ്പോഴും ഇസ്രായേലിന്റെ നല്ല സുഹൃത്തായി തുടരുമെന്നും എംബസി വ്യക്തമാക്കി റോ ഷാനയുടെ ഭാഗമായി രണ്ട് ദിവസത്തെ ആഘോഷ പരിപാടികളാണ് സാധാരണയായി ഇസ്രായേലിൽ നടക്കാറുള്ളത് എന്നാൽ ഇപ്രാവശ്യം പുതുവർഷം എത്തിയിരിക്കുന്നത് ഇറാൻ ഹിസ്ബുള്ള എന്നിവരുമായുള്ള സംഘർഷത്തിന്റെ ഈ ഒരു വേളയിലാണ് ഈ സാഹചര്യത്തിൽ ആഘോഷ പരിപാടികൾ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം ഇന്ത്യയുമായുള്ള ഇസ്രായേൽ ബന്ധം ആഴമേറിയതെന്ന് ഇന്ത്യയിലെ മുൻ ഇസ്രായേൽ അംബാസിഡർ ഡാനിയൽ കാർമൺ പറഞ്ഞു ഇസ്രായേലിലെ നിലവിലെ സ്ഥിതിഗതികൾ ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടലുകൾ അഭിനന്ദാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ ഇസ്രായേൽ ബന്ധം ദൃഢമാണെന്നും ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം എക്കാലവും മികച്ച രീതിയിൽ കൊണ്ടുപോകാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി പശ്ചിമേഷ്യയിലെ സംഘർഷം രൂക്ഷമാവുകയാണ് ഈ സാഹചര്യത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നത് ആവശ്യമായിരിക്കുന്നു ഇന്ത്യ സ്ഥിതിഗതികൾ നിരീക്ഷിച്ച് സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി വരും ദിവസങ്ങളിൽ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുമെന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും ഡാനിയൽ കാർമൺ പ്രതികരിച്ചു ഗൾഫ് രാജ്യങ്ങളുമായി ഇന്ത്യ അടുത്ത ബന്ധമാണ് കാത്തുസൂക്ഷിക്കുന്നത് എന്നാൽ ഹൂതികൾ കടൽ മാർഗം തടസ്സപ്പെടുത്തുന്നത് ഇന്ത്യക്ക് ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യമാണ് ഇത്തരം സാഹചര്യങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു ഇറാന്റെ ആക്രമണങ്ങൾ നേരിടാനുള്ള എല്ലാതരം നൂതന സാങ്കേതിക വിദ്യകളും ഇസ്രായേലിൻ്റെ പക്കലുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത